24 വാർത്തയിലേക്ക് വിശദമായി. ആലുവയിൽ പ്രതിഷേധം ഇരമ്പി, ഒടുവിൽ CICL സുധീറിന് സസ്പെൻഷൻ. നിയമ വിദ്യാർത്ഥിനി മോഫിയ പർവീണിന്റെ ആത്മഹത്യയിൽ ആലുവ മുൻ CICL സുധീറിന് സസ്പെൻഷൻ. സർക്കാർ നിർദ്ദേശപ്രകാരം സംസ്ഥാന പോലീസ് മേധാവിയാണ് ഉത്തരവിറക്കിയത്. സുധീറിനെതിരെ വകുപ്പുതല അന്വേഷണവും നടക്കും. കൊച്ചി സിറ്റി ട്രാഫിക് അസിസ്റ്റന്റ് കമ്മീഷണർക്കാണ് അന്വേഷണ ചുമതല. രാവിലെ മോഫിയുടെ മാതാപിതാക്കളുമായി ഫോണിൽ സംസാരിച്ച മുഖ്യമന്ത്രി നീതി ഉറപ്പാക്കുമെന്ന വാഗ്ദാനം ചെയ്തിരുന്നു. മന്ത്രി പി രാജീവ് മോഫിയുടെ വീട്ടിലെത്തിയപ്പോഴാണ് മുഖ്യമന്ത്രി മാതാപിതാക്കളുമായി ഫോണിൽ സംസാരിച്ചത്. പിന്നാലെ സംസ്ഥാന പോലീസ് മേധാവിക്ക് സർക്കാരിന്റെ നിർദ്ദേശം. മോഫിയുടെ പരാതിയിൽ കേസെടുക്കുന്നത് വൈകിയതിലടക്കം ഗുരുതര വീഴ്ച വരുത്തിയതിനാണ് ആലുവ മുൻ CI CL സുധീറിനെ സസ്പെൻഡ് ചെയ്ത DGP ഉത്തരവിറക്കിയത്. മോഫിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ ആലുവ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ CI ആയിരുന്ന സുധീറിന്റെ പേര് പരാമർശിച്ചിരുന്നു. പോലീസ് സ്റ്റേഷനിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷമാണ് മോഫിയ ആത്മഹത്യ ചെയ്തത്. പരാതി ഒക്ടോബർ 29 ലഭിച്ചിട്ടും CI കേസ് രജിസ്റ്റർ ചെയ്തത് മോഫിയ ആത്മഹത്യ ചെയ്ത നവംബർ 23 കണ്ടെത്തിയിരുന്നു. DYSP അന്വേഷണത്തിലെ ഈ കണ്ടെത്തലുകൾ കൊച്ചി റേഞ്ച് DIG ശരിവച്ചതോടെയാണ് സുധീറിനെതിരെ നടപടിക്ക് വഴിയൊരുങ്ങിയത്. നടപടിക്ക് സർക്കാരിന്റെ അടിയന്തര നിർദ്ദേശം കൂടി വന്നതോടെ DGP അനിൽകാന്ത ഇന്ന് തന്നെ ഉത്തരവിറക്കി. കൊച്ചി ട്രാഫിക് അസിസ്റ്റന്റ് കമ്മീഷണറാണ് സുധീറിനെതിരെ വകുപ്പുതല അന്വേഷണം നടത്തുക. സുധീറിനെ സ്ഥലം മാറ്റുക മാത്രം ചെയ്ത സർക്കാർ നടപടിക്കെതിരെ കോൺഗ്രസ് പ്രതിഷേധം ശക്തമാക്കിയിരുന്നു. 24 തിരുവനന്തപുരം. മോഫിയയുടെ ആത്മഹത്യയിൽ ആരോപണ വിധേയനായ CIയെ സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെ സമരം അവസാനിപ്പിച്ച് കോൺഗ്രസ്. നടപടിയിൽ സന്തോഷം പങ്കിട്ട് കുടുംബവും കോൺഗ്രസ് നേതാക്കളും രംഗത്തു വന്നു. CIക്കെതിരെ നരഹത്യയ്ക്ക് കേസെടുക്കണമെന്ന് യുവതിയുടെ പിതാവ് ആവശ്യപ്പെട്ടു. രാവിലെ മന്ത്രി പി രാജീവ് മോഫിയയുടെ വീട്ടിലെത്തി മാതാപിതാക്കളെ കണ്ടതിന് പിന്നാലെ മുഖ്യമന്ത്രി കുടുംബവുമായി സംസാരിച്ചു. സാധ്യമായ എല്ലാ പിന്തുണയും അദ്ദേഹം വാഗ്ദാനം ചെയ്തതോടെ നടപടി ഉറപ്പായി. കാത്തിരിപ്പിനൊടുവിൽ സസ്പെൻഷൻ വാർത്ത എത്തുമ്പോൾ മോഫിയയുടെ മാതാപിതാക്കൾ മകളുടെ ഖബറിന് മുന്നിൽ പ്രാർത്ഥനാ നിരതരായിരുന്നു. നടപടിയിൽ സന്തോഷമെന്നും CIക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുക്കണമെന്നും കുടുംബം 24നോട്. മുഖ്യമന്ത്രി പറഞ്ഞത് രാവിലെ എന്നോട് അങ്ങനെയാണ് നേരിട്ട് വിളിച്ചപ്പോൾ പറഞ്ഞത്. അങ്ങനെയാണ് അത് ചെയ്തിരിക്കും. നടപടിക്രമങ്ങൾ വരും. താമസം ഉണ്ടാവും. പെട്ടെന്നാണ് അപ്പോൾ നടപടിയൊക്കെ നടക്കുന്നത്. ഇനിയിപ്പോൾ രണ്ടാമത്തെ കാര്യം നരഹത്യക്ക് മനഃപൂർവ്വം നരഹത്യക്കുള്ള കേസെടുക്കണം. പിന്നെ അവിടെ സ്വത്ത് സമ്പാദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് CMനോട്. മഴപ്പെട്ട CM അതെല്ലാം ചെയ്യും, ഉറപ്പാണ് എനിക്കത്. വാക്കുകളില്ല. ഇനിയും എൻ്റെ മോക്ക് അവസാനം വരെ നീതി കിട്ടണം. അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഇപ്പം നിന്ന് എല്ലാവരും എന്നെ ഇപ്പം സഹകരിക്കണമെന്ന് എനിക്ക് പറയാനുള്ളൂ. എൻ്റെ മോൾക്ക് ഞാൻ അത്രയും അവിടെ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കായിരുന്നു എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട്. സസ്പെൻഷൻ വാർത്ത അറിഞ്ഞതോടെ ആലുവ പോലീസ് സ്റ്റേഷന് മുന്നിലും ആഘോഷമായി. പരസ്പരം ആശ്ലേഷിച്ചും സന്തോഷം പങ്കിട്ടും കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും. CIക്കെതിരെ നടപടിയെടുക്കാൻ വൈകിയത് നീതി നിഷേധമാണെന്നും പാർട്ടി നേതാക്കൾ പറഞ്ഞിട്ടാണ് സുധീറിനെ സംരക്ഷിച്ചതെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അപ്പൊ പാർട്ടി സെക്രട്ടറിമാരാണോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? അപ്പൊ പോലീസ് സ്റ്റേഷൻ പാർട്ടിയാണ്, കോടതി പാർട്ടിയാണ്, CWC പാർട്ടിയാണ്. പാർട്ടി വിചാരിച്ചാലേ എന്തും നടക്കുകയുള്ളൂ എന്നുള്ള ഒരു സ്ഥിതിവിശേഷം കേരളത്തിൽ ഉണ്ടാകാൻ ഞങ്ങൾ അനുവദിക്കില്ല. അതേസമയം 3 ദിവസം നീണ്ട സമരത്തിനൊടുവിൽ വന്ന അനുകൂല തീരുമാനം കോൺഗ്രസിൻ്റെയും അൻവർ സാദത്ത്, ബെന്നി ബെഹനാൻ എന്നിവരുടെയും രാഷ്ട്രീയ വിജയം കൂടിയാണ്. സർക്കാരിന് തൽക്കാലം മുഖം രക്ഷിക്കാനുമായി. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. ഭർത്തൃവീട്ടിൽ മോഫിയ പർവീണിന് നേരിടേണ്ടി വന്നത് ക്രൂരമായ പീഡനങ്ങളെന്നാണ് റിമാൻഡ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ഭർത്തൃവീട്ടുകാർ അടിമയെ പോലെ മോഫിയെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചു. സ്ത്രീധനമായി 40 ലക്ഷം രൂപ സുഹൈലിന്റെ വീട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നതായും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. അതിനിടെ മോഫിയയുടെ വീട്ടിലെത്തി ക്രൈംബ്രാഞ്ച് മാതാപിതാക്കളുടെയും സഹോദരന്റെയും മൊഴിയെടുത്തു. മോഫിയയുടെ മാതാപിതാക്കൾ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ് റിമാൻഡ് റിപ്പോർട്ട്. ഭർത്തൃമാതാവ് സ്ഥിരമായി മോഫിയെ ഉപദ്രവിച്ചിരുന്നു, അടിമയെ പോലെ വീട്ടിലെ ജോലി ചെയ്യിച്ചു. ഭർത്താവ് സുഹൈൽ ലൈംഗിക വൈകൃതങ്ങൾക്ക് അടിമയാണെന്ന് റിപ്പോർട്ടിലുണ്ട്. അശ്ലീല ചിത്രങ്ങൾ കണ്ട് അനുകരിക്കാൻ നിർബന്ധിച്ചു. സുഹൈൽ പലതവണ ശരീരത്തിൽ മുറിവേൽപ്പിച്ചിരുന്നു. 40 ലക്ഷം രൂപ സ്ത്രീധനം ആവശ്യപ്പെട്ടിട്ട് ലഭിക്കാതെ വന്നതോടെ അതിന്റെ പേരിലും ഉപദ്രവിച്ചു. മോഫിയെ മാനസിക രോഗിയായി മുദ്രകുത്താൻ ശ്രമം നടന്നതായും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. അതിനിടെ യുവതിയുടെ വീട്ടിലെത്തിയ ക്രൈംബ്രാഞ്ച് സംഘം മാതാപിതാക്കളുടെയും സഹോദരന്റെയും മൊഴിയെടുത്തു. വിവാഹത്തിന് ശേഷം മോഫിയയ്ക്ക് ഭർത്തൃവീട്ടിൽ അനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങളടക്കം ചോദിച്ചറിഞ്ഞു. കേസിൽ പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്തതിനായി
കസ്റ്റഡിയിൽ വേണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ അപേക്ഷ നൽകാനാണ് ക്രൈംബ്രാഞ്ചിന്റെ അടുത്ത നീക്കം. 24 കൊച്ചി. പോലീസിനെതിരെ പരസ്യ വിമർശനവുമായി സിപിഐ. പോലീസ് മാറ്റത്തിന് വിധേയമാകണമെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ആവശ്യപ്പെട്ടു. വേലി തന്നെ വിളവ് തിന്നുന്നത് അനുവദിച്ചുകൂടെന്ന തലക്കെട്ടിൽ സിപിഐ മുഖപത്രമായ ജനയുഗം മുഖപ്രസംഗം എഴുതി. പോലീസ് കാണിക്കുന്ന അതിക്രമങ്ങളെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ലെന്ന് സിപിഐഎം നേതാവ് കോടിയേരി ബാലകൃഷ്ണനെ ഒപ്പമിരുത്തി സിപിഐ നേതാവ് സി ദിവാകരൻ തുറന്നടിച്ചു. സിപിഐയുടെ വിമർശനം ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രിക്കെതിരായ വിമർശനം കൂടിയാണ്. കേരളത്തിൽ പോലീസ് രാജെന്ന് കഴിഞ്ഞ ദിവസം ആരോപിച്ചത് AESF സംസ്ഥാന സെക്രട്ടറി ജെ അരുൺബാബു. പിന്നാലെ പോലീസിനെതിരായ വിമർശനത്തിന് മൂർച്ചകൂട്ടി സിപിഐ. ആലുവയിൽ വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവത്തിലടക്കം പോലീസിനെ പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ് ഇടതുമുന്നണിയിലെ രണ്ടാമത്തെ കക്ഷി. പോലീസ് മാറ്റത്തിന് വിധേയമാകണമെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ആവശ്യപ്പെട്ടു. പോലീസിന്റെ നടപടിയെ സംബന്ധിച്ചിടത്തോളം മാധ്യമങ്ങളും പൊളിറ്റിക്കൽ പാർട്ടീസും സാധാരണ വിമർശനങ്ങൾ ഉന്നയിക്കാറുണ്ട്. ഇത് നമ്മുടെ രാജ്യത്ത് ആദ്യമായി ഉണ്ടായൊരു വിമർശനമല്ല, പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അത് ജനങ്ങളുടെ ആ വിമർശനങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ പറയാറുണ്ട്. സിപിഐഎം നേതാവ് കോടിയേരി ബാലകൃഷ്ണൻ രാജ്ഭവന് സമീപത്തെ കർഷക സമരവേദിയിലിരിക്കുമ്പോൾ സിപിഐ നേതാവ് സി ദിവാകരൻ പോലീസ് നടപടികളിലുള്ള അതൃപ്തി വെട്ടിത്തുറന്നു പറഞ്ഞു. കുഴപ്പക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ പരിശോധിച്ച് നടപടിയെടുക്കുമെന്നായിരുന്നു കോടിയേരി ബാലകൃഷ്ണന്റെ പ്രതികരണം. എല്ലാ ആക്ഷേപങ്ങളും ഗവൺമെന്റ് പരിശോധിക്കും. സിപിഐ മുഖപത്രം ജനയുഗം മുഖപ്രസംഗത്തിലൂടെ പോലീസിനെ വിമർശിച്ചു. രുചികരമായ പാൽപായസം വിഷലിപ്തമാക്കാൻ ഒരു തുള്ളി വിഷം മതിയെന്ന് സമീപകാല സംഭവങ്ങൾ പരാമർശിച്ച് മുഖപ്രസംഗം വിമർശിച്ചു. ആലുവ സിഐ സുധീറിന്റെ വീഴ്ചകൾ പ്രസംഗത്തിൽ വിശദീകരിക്കുന്നു. ഇത്തരക്കാർ ജനാധിപത്യ സമൂഹത്തിന് അപമാനമാണ്. പോലീസ് നടപടികൾ LDF സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നത് ഖേദകരമാണെന്നും കാനം രാജേന്ദ്രൻ പത്രാധിപരായ ജനയുഗത്തിന്റെ മുഖപ്രസംഗത്തിൽ കുറ്റപ്പെടുത്തുന്നു. 24 തിരുവനന്തപുരം. ആലുവ CI ആയിരുന്ന CL സുധീർ മുൻപും വാദിയെ പ്രതിയാക്കിയിട്ടുണ്ടെന്ന് പരാതി. കൊല്ലം ജില്ലയിലെ അഞ്ചൽ പുത്തയം സ്വദേശിയായ അധ്യാപിക ബീനയെയും ഭർത്താവ് R മോഹനനെയുമാണ് CL സുധീർ അപമാനിച്ചത്. സുധീറിന്റെ സസ്പെൻഷൻ വൈകിപ്പോയെന്നാണ് ദമ്പതികൾ 24നോട് പ്രതികരിച്ചത്. CL സുധീർ അഞ്ചൽ പോലീസ് സ്റ്റേഷൻ CA ആയിരിക്കെയാണ് സംഭവം. റോഡപകടത്തിൽ അധ്യാപികയായ ബീനയ്ക്ക് തലയ്ക്ക് പരിക്കേറ്റു. ഇവർ സഞ്ചരിച്ചിരുന്ന ഓട്ടോ മറിഞ്ഞാണ് അപകടമുണ്ടായത്. ഓട്ടോ ഡ്രൈവർ മദ്യപിച്ച് അലക്ഷ്യമായി വാഹനമോടിച്ചതാണ് അപകട കാരണം എന്നായിരുന്നു പരാതി. അപകടശേഷം ഇവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും തയ്യാറാവാതെ ഡ്രൈവർ കടന്നുകളഞ്ഞുവെന്നും അന്നത്തെ പരാതിയിലുണ്ട്. ഈ പരാതിയുമായാണ് അധ്യാപിക ബീനയും ഭർത്താവ് മോഹനനും അഞ്ചൽ പോലീസ് സ്റ്റേഷനിലെത്തുന്നത്. അന്നത്തെ അഞ്ചൽ CA ആയിരുന്ന CL സുധീറിന്റെ പെരുമാറ്റത്തെക്കുറിച്ച് ദമ്പതികൾ പറയുന്നത് ഇങ്ങനെ. നമ്മൾ പരാതി പറയാൻ പോയി പ്രതികളുടെ മുമ്പ് വെച്ച് വാദിയായി ഞങ്ങളെ ഏതോ ഒരു കൊലപാതക കുറ്റം എന്തോ ചെയ്തതുപോലെ ഞങ്ങളെ ഒരു ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാണ്, കാരണം ഒത്തുതീർപ്പെന്ന് പറഞ്ഞ രീതിയിലാണ് ഞങ്ങളെ അവിടെ വിളിച്ച് മാറിയിടാമെന്നും പറഞ്ഞുകൊണ്ട് വെരട്ടി എന്നെ അതിശയിപ്പിച്ച് ഭാര്യ അതുപോലെ തന്നെ ഷൗട്ട് ചെയ്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു മര്യാദയായിട്ട് സംസാരിക്കുക എന്നേ ഇനി ഞാൻ പറഞ്ഞോളൂ. അപ്പോൾ കേസെടുത്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ മേൽ നടപടികളും. അങ്ങനെ ആയപ്പോഴത്തേക്ക് പുള്ളിക്ക് ചൂടായി. CL സുധീറിന്റെ സസ്പെൻഷൻ വൈകിപ്പോയെന്നും ബീന പ്രതികരിച്ചു. വൈകിപ്പോയി, ഒരുപാട് വൈകിപ്പോയി. അഞ്ചലി ഇരിക്കുമ്പോൾ തന്നെ ഈ ഉത്തരവാദക്കേസിൽ തന്നെ അത് ആദ്യമേ ചെയ്യണമായിരുന്നു. എന്നാൽ ഇത്രയും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല. സുധീറിന്റെ ഇടപെടൽ മൂലം കേസ് ദുർബലമായി പോയെന്നും ദമ്പതികൾക്ക് പരാതിയുണ്ട്. സലിം മാലിക്, 24, കൊല്ലം. മുല്ലപ്പെരിയാർ ഡാമിലെ മരം മുറിക്കാൻ അനുമതി തേടി തമിഴ്നാട് സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ബേബി ഡാമിന് സമീപത്തെ മരം മുറിക്ക് അനുമതി നൽകാൻ കേരളത്തോട് നിർദ്ദേശിക്കണമെന്നാണ് തമിഴ്നാടിന്റെ ആവശ്യം. മുല്ലപ്പെരിയാർ വള്ളക്കടവ് വനമേഖലയിലെ റോഡ് അറ്റകുറ്റപ്പണി നടത്താൻ അനുമതി വേണമെന്നും തമിഴ്നാട് ആവശ്യപ്പെടുന്നുണ്ട്. MP പ്രദീപ് കുമാർ നൽകും കൂടുതൽ വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന്. MP പ്രദീപ് കുമാർ, സമാന ആവശ്യവുമായി തമിഴ്നാടിന്റെ ഒരു സ്യൂട്ട് കോടതിയിലുണ്ടല്ലോ, അതിലുള്ള അനുബന്ധ ഫയൽ നീക്കം എന്ന രീതിയിലാണോ ഇപ്പോൾ ഈ മരം മുറിക്കൽ അത് കോടതിയിൽ എത്തിച്ചിരിക്കുന്നത് തമിഴ്നാട്? സുജിയ, തമിഴ്നാടിന്റെ ആവശ്യം ഇപ്പോൾ സുപ്രീംകോടതിക്ക് മുന്നിൽ നിൽക്കുന്നുണ്ട്. സുപ്രീംകോടതി ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായി തന്നെ വാദം കേൾക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. December 10 ഇത് സംബന്ധിച്ച് വാദമുഖങ്ങൾ ആരംഭിക്കാമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനിടെയാണ് ഒരു പുതിയ അപേക്ഷ തമിഴ്നാടിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അത് വളരെ കൃത്യമായ നിർദ്ദേശങ്ങൾ സുപ്രീംകോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 1, 2, 3 എന്ന് നമ്പർ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ചില നിർദ്ദേശങ്ങൾ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പുതിയ അപേക്ഷ തമിഴ്നാടിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്
ഇപ്പോൾ കേരളം നൽകിയ, അതായത് ബേബി ഡാമിന് സമീപത്തെ മരങ്ങൾ മുറിക്കാൻ കേരളം നൽകിയ അനുമതി അത് റദ്ദാക്കുകയുണ്ടായി. അത് പത്രങ്ങളിൽ നിന്നാണ് അറിഞ്ഞത്, മാധ്യമങ്ങളിൽ നിന്നാണ് അറിഞ്ഞത്. എന്തായാലും ആ നടപടി, കേരളത്തിൻ്റെ ഭാഗത്തുണ്ടായ നടപടി, അത് പുനഃസ്ഥാപിക്കണം, അതായത് ഈ അനുമതി നൽകിയത് പുനഃസ്ഥാപിക്കണം എന്നൊരാവശ്യമാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ തമിഴ്നാട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മരം മുറിക്കാനുള്ള അനുമതി തങ്ങൾക്ക് ലഭ്യമാകണം. കാരണം 6 വർഷമായി തങ്ങൾ ആവശ്യപ്പെടുന്നതാണ്. 2015 മെയ് മാസത്തിലാണ് ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട്, അതായത് ബേബി ഡാം ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി അതിന് സമീപത്തെ മരങ്ങൾ മുറിക്കണം, അതിന് അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തങ്ങൾ ആദ്യമായി ഈ മെയിൽ അയക്കുന്നത്, ഓൺലൈൻ വഴി ഈ അപേക്ഷ നൽകുന്നത് 2015 മെയ്യിലാണ്. പക്ഷേ അതിനോട് നിഷേധാത്മക സമീപനമാണ് കേരളത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പലതരം തടസ്സവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ വിഷയം നീട്ടിക്കൊണ്ട് പോവുകയാണെന്നാണ് കേരളം ഈ കേരളത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന നടപടികൾ വിമർശിച്ചുകൊണ്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടുമാണ് ഇപ്പോൾ തമിഴ്നാട് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, ഈ മുല്ലപ്പെരിയാർ വള്ളക്കടവ് റോഡ് വനപ്രദേശത്ത് കൂടി പോകുന്ന റോഡാണ്. ഈ റോഡ് അറ്റകുറ്റപ്പണി നടത്തുന്നതിന് വേണ്ടി അനുമതി നൽകണമെന്നൊരു ആവശ്യം കൂടി തമിഴ്നാട് സുപ്രീം കോടതിക്ക് മുന്നിൽ വച്ചിട്ടുണ്ട്. മറ്റൊന്ന്, മഴമാവിനി യന്ത്രങ്ങൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. അതിലെ വിവരങ്ങൾ, ആ മഴമാവിനി സ്റ്റേഷനിലെ വിവരങ്ങൾ, അത് കൃത്യമായി കേരളം തമിഴ്നാട് നൽകുന്നില്ല എന്ന് തുടങ്ങിയ കുറ്റപ്പെടുത്തലുകളും എന്തായാലും തമിഴ്നാട് സമർപ്പിച്ച പുതിയ അപേക്ഷയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ആരോപണങ്ങൾ, തമിഴ്നാടിൻ്റെ ആരോപണങ്ങൾ കേരളം എന്ന നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഇനി ഏറ്റവും നിർണായകമായ കാര്യം. സ്വാഭാവികമായും ഇനിയിപ്പോൾ മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സുപ്രീം കോടതി പരിഗണിക്കുമ്പോൾ കേരളം നൽകുന്ന മറുപടി തന്നെയായിരിക്കും ഏറ്റവും നിർണായകമാകുക. അതിൽ ജസ്റ്റിസ് എ എം ഖാൻവിൽക്കർ അധ്യക്ഷനായ ബെഞ്ച് എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളതും കൂടി ഏറ്റവും നിർണായകമായിരിക്കും. സുജയ. ഓക്കെ, എം പി പ്രദീപ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. മുല്ലപ്പെരിയാറിലെ ബേബി ഡാം ശക്തിപ്പെടുത്തുന്നതിന് 15 മരങ്ങൾ മുറിക്കണമെന്ന ആവശ്യം സുപ്രീം കോടതിയുടെ മുന്നിലേക്ക് തമിഴ്നാട് സർക്കാർ എത്തിച്ചിരിക്കുകയാണ്. കേരളത്തിൽ കുറേ ദിവസങ്ങൾ ചർച്ചയിലേക്ക് നയിച്ചതാണ് മരമുറിക്കൽ വിവാദം. എന്താണ് ഈ വിവാദത്തിലേക്ക് നയിച്ച ഇപ്പോൾ തമിഴ്നാട് സുപ്രീം കോടതിയിലേക്ക് കേരളം ഇറക്കുകയും പിന്നീട് റദ്ദാക്കുകയും ചെയ്ത ഉത്തരവ് വന്ന വഴി, ആ വിവാദ നാൾവഴിയിലേക്കാണ് 24 വാർത്ത ഇനി കടക്കുന്നത്. തമിഴ്നാട് ഇപ്പോൾ കോടതിയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ തമിഴ്നാടും കേരളവും നടത്തിയ ഒരു സംയുക്ത പരിശോധനയോടുകൂടി ാണ് ഈ വർഷം ഇക്കാര്യങ്ങൾക്ക് നടപടിക്ക് ഒരു വേഗം വെക്കുന്നത്. 2021 ജൂൺ 11 മുതലുള്ള കണക്കാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ജൂൺ 11 ബേബി ഡാമിൽ ഉദ്യോഗസ്ഥരുടെ സംയുക്ത പരിശോധന നടക്കുന്നത്. അതായത് മുറിക്കേണ്ട 15 മരങ്ങൾ നിർണ്ണയിക്കുന്നത് കേരള തമിഴ്നാട് വനവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഈ സംയുക്ത പരിശോധനയിലാണ് എന്നുള്ളത് ഓർക്കുക. തൊട്ടടുത്തത് സെപ്റ്റംബർ 17 നടക്കുന്ന സെക്രട്ടറി തല ചർച്ചയാണ്. ഈ സെക്രട്ടറി തല ചർച്ചയിൽ മരങ്ങൾ മുറിക്കാനുള്ള ഒരു ധാരണയിലേക്ക് ഇരു സംസ്ഥാനങ്ങളും എത്തിച്ചേരുകയാണ്. ഈ ചർച്ചയിൽ ബേബി ഡാം ബലപ്പെടുത്താൻ കുറച്ച് മരങ്ങൾ മുറിക്കാൻ ധാരണയായിരുന്നുവെന്ന് കേരളം സമ്മതിക്കുന്നുമുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഒക്ടോബർ 27 കേരളം കോടതിയിലേക്ക് ഒരു രേഖാമൂലമുള്ള സമ്മതം നൽകുന്നത്. ഒരു അനുബന്ധ രേഖയാണ് കേരളം അന്ന് സമീപിച്ച് കോടതിയിൽ നൽകിയത്. ബേബി ഡാം ബലപ്പെടുത്താനായി സാധന സാമഗ്രികൾ കൊണ്ടുപോകുന്നതിന് ഗതാഗത യോഗ്യമാക്കാൻ, ആ വഴി ഗതാഗത യോഗ്യമാക്കണമെങ്കിൽ ചില മരങ്ങൾ മുറിക്കണം, ആ തീരുമാനം ഞങ്ങൾ എടുത്തു എന്നാണ് ഈ അനുബന്ധ രേഖയിൽ കേരളം സമ്മതിച്ചത്. അതും തമിഴ്നാട് ഇന്ന് കോടതിയിൽ നൽകിയിട്ടുണ്ട്. ഒക്ടോബർ 30 മരം മുറിക്കുന്നതിനായുള്ള തമിഴ്നാടിന്റെ ഔദ്യോഗികമായുള്ള അപേക്ഷ കേരളത്തിന് മുന്നിലേക്ക് വരുന്നത്. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ പരിവേഷ് പോർട്ടൽ വഴി മരം മുറിക്കുന്നതിനായുള്ള അപേക്ഷ സമർപ്പിക്കുന്നു. അതിനുശേഷമാണ് വിവാദമായ കേരളം ചർച്ച ചെയ്ത ആ ഉത്തരവ് വരുന്നത്. നവംബർ 5 മരം മുറിക്കുന്നതിന് അനുമതി നൽകിക്കൊണ്ട് കേരളത്തിന്റെ ഉത്തരവ് വരികയാണ്. ഈ ഉത്തരവ് പുറത്തിറക്കിയ ഉദ്യോഗസ്ഥനെ മാത്രം പഴിചാരുന്നതാണ് പിന്നീട് കേരളം കണ്ടത്. ചർച്ച ചെയ്യുമ്പോഴൊക്കെ ഈ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ബെന്നിച്ചൻ IFS പഴിചാരിയിരുന്നത്. എന്നാൽ ഈ ഉത്തരവിന് മുൻപ് തന്നെ ഇത്രയും യോഗങ്ങൾ നടന്നിരുന്നു എന്നുള്ളതിന്റെ രേഖകളടക്കം പുറത്തു വരികയാണ്. നവംബർ 7 മുഖ്യമന്ത്രി പിണറായി വിജയനെ നന്ദി അറിയിച്ചുകൊണ്ട് തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ഒരു കത്ത് വരുന്നത്. MK Stalin ഈ കത്ത് മാധ്യമങ്ങൾ വാർത്തയാക്കുന്നു. അതിനുശേഷമാണ് ഈ വിവാദ ഉത്തരവ് മരവിപ്പിക്കാൻ സർക്കാർ തയ്യാറായത്. അതായത് നവംബർ 7 ഈ സ്റ്റാലിന്റെ കത്ത് വരുന്നു, അത് വാർത്തയാകുന്നു. തൊട്ടടുത്ത ദിവസം നവംബർ 8 പ്രതിഷേധത്തെ തുടർന്ന് വിവാദ ഉത്തരവ് സർക്കാർ മരവിപ്പിക്കുകയാണ്. അപ്പോഴും ഈ മരവിപ്പിച്ചതുകൊണ്ട് കാര്യമില്ല, ഇത് കോടതിയിലേക്ക് തമിഴ്നാട് കൊണ്ടുപോകുമെന്നുള്ള വാദം പ്രതിപക്ഷം ശക്തമായി തന്നെ ഉയർത്തുന്നുണ്ടായിരുന്നു. അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുന്നു. നവംബർ 10, അതായത് 2 ദിവസങ്ങൾക്കിപ്പുറം, വിവാദ ഉത്തരവ് കേരളം റദ്ദാക്കുകയാണ്. അതോടൊപ്പം തന്നെ വനവകുപ്പിന്റെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ബെന്നിച്ചൻ തോമസ് ആണ് ഈ ഉത്തരവ് നവംബർ 5 ഇറക്കിയത്. അദ്ദേഹത്തെ സസ്പെൻഷൻ നൽകിക്കൊണ്ട് ഒരു വകുപ്പുതല നടപടിയെടുക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ഇന്നത്തെ ഈ ഹർജിയാണ് വാർത്തയായി നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. നവംബർ 26 മരം മുറിക്കുന്നതിനായുള്ള പുതിയ അപേക്ഷയുമായി തമിഴ്നാട് സുപ്രീം കോടതിയെ സമീപിക്കുകയാണ്. അപ്പോൾ തമിഴ്നാട് ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? മരം മുറിക്കുന്നതിന് അനുമതി നൽകാൻ കേരളത്തോട് കോടതി നിർദ്ദേശിക്കണമെന്നുള്ള
എന്നുള്ളതാണ് സുപ്രീം കോടതിയിൽ തമിഴ്നാട് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. വനമേഖലയിൽ റോഡ് പണിയുന്നതിന് കേരളത്തിന്റെ അനുമതിയും വേണം. ആ അനുമതിയും തരാൻ കേരളത്തോട് കോടതി നിർദ്ദേശിക്കണമെന്നാണ് തമിഴ്നാട് ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചുകൊണ്ട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ മരംമുറി വിവാദത്തിൽ വിവാദ ഉത്തരവ് റദ്ദാക്കിയതുകൊണ്ട് കേരളത്തിന് പ്രയോജനം കിട്ടുമോ, അതോ കോടതി ആ വിവാദ ഉത്തരവ് റദ്ദാക്കിയത് കോടതിയെ ലക്ഷ്യമായി തമിഴ്നാട് പറയുന്നത് പോലെ പരിഗണിക്കുമോ എന്നുള്ളതൊക്കെ അറിയാൻ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. December 10 മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട എല്ലാ ഹർജികളും ചേർത്ത് വിശദമായ വാദം കേൾക്കലിലേക്ക് കോടതി നീങ്ങാൻ പോകുന്നത്. ഇന്നത്തെ മറ്റു വാർത്തകളിലേക്ക് വന്നാൽ, സംസ്ഥാനത്തെ സ്കൂളുകളിൽ അധ്യയനം വൈകുന്നേരം വരെയാക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്ന് ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം മുഖ്യമന്ത്രിക്ക് വിട്ടു. പ്ലസ് വൺ പ്രവേശനത്തിലെ പ്രതിസന്ധി പരിഹരിക്കാൻ 7 ജില്ലകളിൽ 50 താൽക്കാലിക അധിക ബാച്ചുകൾ അനുവദിക്കാനും തീരുമാനിച്ചു. സ്കൂൾ തുറന്ന ഒരു മാസം പിന്നിടുമ്പോഴാണ് അധ്യയനം വൈകുന്നേരം വരെയാക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചത്. ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഉച്ചവരെയുള്ള ക്ലാസുകൾ കൊണ്ട് പാഠഭാഗങ്ങൾ പഠിപ്പിച്ചു തീർക്കാൻ കഴിയില്ലെന്ന് അധ്യാപകർ പരാതിപ്പെട്ടിരുന്നു. ഇക്കാര്യം അധ്യാപക സംഘടനകളും വിദ്യാഭ്യാസ വകുപ്പിനെ അറിയിച്ചു. തുടർന്നാണ് ഇന്ന് ചേർന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉന്നതതല യോഗം അധ്യയനം വൈകുന്നേരം വരെയാക്കാൻ തീരുമാനിച്ചത്. ഇക്കാര്യം മുഖ്യമന്ത്രിയെ അറിയിക്കും. കോവിഡ് അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രിയാകും ഇതിൽ അന്തിമ തീരുമാനമെടുക്കുക. സംസ്ഥാനത്തെ കോവിഡ് വ്യാപനം കുറഞ്ഞു വരുന്നതുകൂടി കണക്കിലെടുത്താണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം. പ്ലസ് വൺ പ്രവേശനത്തിലെ പ്രതിസന്ധി പരിഹരിക്കാൻ 7 ജില്ലകളിൽ 50 അധിക താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കാൻ ഉന്നതതല യോഗം തീരുമാനിച്ചു. താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കുന്നതിന് സർക്കാർ അനുമതി നൽകിയിരുന്നു. 24 തിരുവനന്തപുരം. രാജ്യത്തെ മുഴുവൻ അന്താരാഷ്ട്ര വിമാന സർവീസുകളും പുനരാരംഭിക്കാനുള്ള തീരുമാനം വന്നിട്ടുണ്ട്. വാണിജ്യ വിമാനങ്ങൾ December 15 മുതലായിരിക്കും സർവീസ് പുനരാരംഭിക്കുക. കഴിഞ്ഞ വർഷം മാർച്ചിലാണ് കോവിഡ് വ്യാപനത്തെ തുടർന്ന് വാണിജ്യ വിമാന സർവീസുകൾ നിർത്തിവച്ചത്. വിവരങ്ങൾ നിതിൻ അംബുജൻ നൽകും ഡൽഹിയിൽ നിന്ന്. നിതിൻ അംബുജൻ, വിമാന സർവീസുകൾ പൂർണ്ണതോതിൽ പുനരാരംഭിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ ഒരു കോവിഡ് വ്യാപന കാലത്ത് എല്ലാത്തിനും തടസ്സം നേരിട്ടുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് പൂർണ്ണമായ ഒരു തുറക്കലിലേക്ക് രാജ്യം കടക്കുന്നു എന്നുള്ളതിന്റെ സൂചന കൂടിയായി മാറുകയാണോ ഇത്? സുജിയ, തീർച്ചയായും കോവിഡ് വ്യാപനത്തിന്റെ ആശങ്ക ഒഴിഞ്ഞ സാഹചര്യത്തിൽ കൂടിയാണ് ഇങ്ങനൊരു തീരുമാനം സ്വീകരിച്ചിരിക്കുന്നത്. നിലവിലിപ്പോൾ നിയന്ത്രണമുള്ള 14 രാജ്യങ്ങൾ ഒഴികെ എല്ലാ രാജ്യങ്ങളിലേക്കുള്ള രാജ്യാന്തര വിമാന സർവീസുകളാണ് ഇപ്പോൾ പുനരാരംഭിക്കുന്നത്. പ്രധാനമായും എയർ ബബിൾ സർവീസ് ഉള്ള രാജ്യാന്തര രാജ്യങ്ങളുമായിട്ടുള്ള സർവീസുകൾ അതേപടി തുടരും. അതേസമയം അതൊഴികെയുള്ള മറ്റ് രാജ്യങ്ങളിലേക്കുള്ള എല്ലാ വിമാന സർവീസുകളും December 15 മുതൽ പുനരാരംഭിക്കുമെന്നാണ് ഇപ്പോൾ വ്യോമയാന മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഏകദേശം ഒരാഴ്ചത്തോളമായി വിമാന കമ്പനികളുമായുള്ള ചർച്ചകൾ ഡൽഹിയിൽ നടക്കുന്നുണ്ടായിരുന്നു. എന്തായാലും കോവിഡ് വ്യാപനത്തിന്റെ ആശങ്ക അല്പമൊന്നും ഒഴിഞ്ഞ സാഹചര്യത്തിലാണ് അത്തരം ഒരു തീരുമാനം സ്വീകരിച്ചിരിക്കുന്നത്. അതേസമയം അതാത് രാജ്യങ്ങളിലെ കോവിഡ് സാഹചര്യം കൂടി പരിഗണിച്ച് മാത്രമേ വിമാനങ്ങൾ സർവീസ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം സ്വീകരിക്കുകയുള്ളൂ. അതിന്റെ എല്ലാം തന്നെ തുടർ നടപടി വരും ദിവസങ്ങളിൽ ഉണ്ടാകും. 15 മുതൽ സാധാരണ നിലയിലേക്ക് കടക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തുവന്ന റിപ്പോർട്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ ഇപ്പോൾ സർവീസ് നടത്തുന്നത് എയർ ബബിൾ പ്രകാരമുള്ളത് അതുപോലെ തന്നെ തുടരുമെന്നാണ് വ്യോമയാന മന്ത്രാലയം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. കൂടാതെ വന്ദേ ഭാരത് മിഷൻ പ്രകാരമുള്ള സർവീസുകളും അതോടൊപ്പം തന്നെ പ്രത്യേക ചാർട്ടർ വിമാനങ്ങളും രാജ്യാന്തര അടിസ്ഥാനത്തിലുള്ള കരാർ പ്രകാരമുള്ള വിമാനങ്ങൾ മാത്രമാണ് നിലവിൽ ഇപ്പോൾ സർവീസ് നടത്തുന്നത്. അതിനൊരു മാറ്റം വരികയാണ്. അത് പ്രധാനമായും സൂചിപ്പിക്കുന്നത് കോവിഡിന്റെ ആശങ്ക ഒഴിഞ്ഞു, രാജ്യം ഒരു പൂർണ്ണമായും തുറക്കലിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഇത് വ്യക്തമാക്കുന്നത്. എന്തായാലും 15 മുതൽ രാജ്യം ഒരു സാധാരണ നിലയിലേക്ക് കടക്കുന്നു എന്ന സൂചന തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സുജയ, വളരെ നല്ല ഒരു വാർത്തയാണ് നിതിൻ അംബുജൻ പങ്കുവച്ചത്. പൂർണ്ണതോതിൽ വിമാന സർവീസുകളിലേക്ക്, 14 രാജ്യങ്ങളിലേക്കുള്ള സർവീസ് ഒഴികെ ബാക്കി എല്ലാ രാജ്യങ്ങളിലേക്കുമുള്ള സർവീസ് വരുന്നതോടെ കൂടുതൽ ആളുകൾക്ക് തിരികെ മാതൃരാജ്യത്തേക്ക് മടങ്ങിയെത്താനും യഥേഷ്ടമുള്ള സഞ്ചാരത്തിനുമുള്ള സൗകര്യം ഒരുങ്ങുകയാണ്. കഴിഞ്ഞ വർഷം മാർച്ചിലാണ് പൂർണ്ണ ഒരു അടച്ചിടലിലേക്ക് അല്ലെങ്കിൽ വിമാന സർവീസുകൾ റദ്ദാക്കുകയോ അല്ലെങ്കിൽ ഭാഗികമായുള്ള സർവീസുകളിലേക്കൊക്കെ പോയതും പിന്നീട് പൂർണ്ണതോതിൽ ഒരു അടച്ചിടലിലേക്ക് രാജ്യം കടന്നതും. ഇന്നത്തെ ദിവസം ഒരു വിയോഗ വാർത്തയും നമ്മെ തേടിയെത്തി. അന്തരിച്ച ഗാനരചയിതാവ് ബിച്ചു തിരുമലയ്ക്ക് കേരളം വിട നൽകിയിരിക്കുകയാണ്. തൈക്കാട് ശാന്തി കവാടത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ. മകൻ സുമനാണ് അന്ത്യകർമ്മങ്ങൾ നിർവഹിച്ചത്. തിരുമല വേട്ടമുക്കിലെ വീട്ടിലേക്ക് വന്ന് നിരവധി പ്രമുഖരാണ് അന്തിമോപചാരം അർപ്പിച്ചത്. ഗാനാസ്വാദകരുടെയും പ്രിയപ്പെട്ടവരുടെയും മിഴിയോരം നനഞ്ഞൊഴുകിയായിരുന്നു യാത്രയയപ്പ്. ഇനി ആ വിരൽത്തുമ്പിൽ നിന്ന ഒറ്റക്കമ്പിനാദമോ 7 സ്വരങ്ങളും തഴുകി വരുന്നൊരു ഗാനമോ വരില്ലെന്ന മലയാളി ഞെട്ടലോടെ അറിഞ്ഞതാ ഇന്ന് പുലർച്ചെ. തിരുമല വേട്ടമുക്കിലെ സുമതി എന്ന വീട്ടിലേക്ക് പിന്നീട് ആദരാഞ്ജലി അർപ്പിക്കാൻ നിരവധി പ്രമുഖരെത്തി. വൈകിട്ട് 4:30 ശാന്തി കവാടത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ മൃതദേഹം സംസ്കരിച്ചു. ബിജു തിരുമലയുടെ ആഗ്രഹം പോലെ മൃതദേഹം വീട്ടിലല്ലാതെ പൊതുദർശനത്തിന് വെക്കേണ്ടെന്ന കുടുംബാംഗങ്ങൾ തീരുമാനിച്ചിരുന്നു. ശാന്തി കവാടത്തിൽ വട്ടിയൂർക്കാവ് MLA വി കെ പ്രശാന്ത്, കോൺഗ്രസ് നേതാവ് ശരത്ചന്ദ്ര പ്രസാദ്,
ക്യാമറാമാനും സംവിധായകനുമായ അഴകപ്പൻ, ബാലു കിരിയത്ത, ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി സി അജോയ് എന്നിവരുടെ സാന്നിധ്യമുണ്ടായിരുന്നു. മലയാളികളുടെ പ്രിയപ്പെട്ട ഗാനരചയിതാവ് ഇനി ജീവിക്കും. പാടിപ്പതിഞ്ഞ പാട്ടുകളിലൂടെ 24 തിരുവനന്തപുരം. പ്ലസ് വൺ പരീക്ഷാ ഫലം നാളെ പ്രഖ്യാപിക്കും. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫലങ്ങളാണ് നാളെ പ്രഖ്യാപിക്കുക. വി എ ഗിരീഷ് നൽകും വിവരങ്ങൾ. വി എ ഗിരീഷ്, കുട്ടികളുടെ, പ്രത്യേകിച്ചും ഈ പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ ആശങ്ക, അവരെപ്പോഴാണ് ഈ ഫലം വരിക എന്ന് കുറച്ച് ദിവസങ്ങളായി ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എപ്പോഴാണ് ഫലപ്രഖ്യാപനം? ഔദ്യോഗിക വെബ്സൈറ്റിൽ എപ്പോൾ കിട്ടും? സുജയ, എപ്പോ ഈ സമയക്രമം സംബന്ധിച്ച ഒരു തീരുമാനം ആയിട്ടില്ല. സാധാരണഗതിയിൽ പ്ലസ് ടു പരീക്ഷകളുടെ റിസൾട്ടാണ് വിദ്യാഭ്യാസ മന്ത്രി പി ആർ ചേംബറിൽ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക. പ്ലസ് വൺ പരീക്ഷകളുടെ റിസൾട്ട് ഇതിന്റെ വെബ്സൈറ്റിൽ സാധാരണഗതിയിൽ അപ്ലോഡ് ചെയ്യുകയാണ്. ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന അറിയിപ്പ് അനുസരിച്ച് പ്ലസ് വൺ ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പരീക്ഷകളുടെ റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കും എന്നുള്ളതാണ്. മാത്രമല്ല വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ റിസൾട്ടും നാളെ പ്രസിദ്ധീകരിക്കും. നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് രണ്ട് ഉച്ചയോടെ ഈ പരീക്ഷാഫലം വെബ്സൈറ്റുകളിൽ അപ്ലോഡ് ചെയ്യും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും പുനർമൂല്യ നിർണയത്തിനും അതോടൊപ്പം തന്നെ ഉത്തരക്കടലാസുകളുടെ സൂക്ഷ്മ പരിശോധനയ്ക്കുമെല്ലാം അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഇതിന് നിശ്ചിത ഫീസ് അടച്ചാൽ ഇതിന്റെ ഈ പുനർമൂല്യ നിർണയവും അതോടൊപ്പം തന്നെ ഉത്തരക്കടലാസുകളുടെ സൂക്ഷ്മ പരിശോധനയും നടത്തും എന്നും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് അറിയിച്ചിട്ടുണ്ട്. സുപ്രീം കോടതി വരെ നീണ്ട നിയമ പോരാട്ടങ്ങൾക്ക് ശേഷമാണ് സംസ്ഥാന സർക്കാർ പ്ലസ് വൺ പ്രവേശന പ്ലസ് വൺ പരീക്ഷ ഇത്തവണ നടത്തിയത്. വളരെ പെട്ടെന്ന് തന്നെ മൂല്യനിർണയം പൂർത്തിയാക്കി ഫലം പ്രസിദ്ധീകരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഓക്കെ, വി എ ഗിരീഷാണ് വിവരങ്ങൾ നൽകിയത്. ഔദ്യോഗിക വെബ്സൈറ്റിൽ നാളെ ഉച്ചയോടെ പ്ലസ് വൺ പരീക്ഷാ ഫലം എത്തുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. 24നൊപ്പം തുടരുക. പ്ലസ് വൺ പരീക്ഷാ ഫലങ്ങൾ തത്സമയം അറിയുക. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. അട്ടപ്പാടിയിൽ വീണ്ടും ശിശുമരണം. ആദിവാസി ദമ്പതികളുടെ 3 ദിവസം പ്രായമായ കുഞ്ഞാണ് മരിച്ചത്. ഒരാഴ്ചക്കിടെ അട്ടപ്പാടിയിൽ നിന്ന് വരുന്ന 3-ാമത്തെ ശിശുമരണ വാർത്ത. ഈ വർഷത്തെ 10-ാമത്തെ മരണം. ശിശുമരണങ്ങളിൽ അന്വേഷണം നടത്തി അടിയന്തര റിപ്പോർട്ട് നൽകാൻ ആരോഗ്യമന്ത്രി വീണ ജോർജും മന്ത്രി കെ രാധാകൃഷ്ണനും വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ വെച്ചാണ് വീട്ടിയൂരൂരിലെ ഗീതു, സന്നേഷ് ദമ്പതികളുടെ 3 ദിവസം പ്രായമുള്ള ആൺകുഞ്ഞു മരിച്ചത്. കഴിഞ്ഞ ദിവസം തൂവൂരിലെ വള്ളി രാജേന്ദ്രന്റെ 1.5 മാസം പ്രായമായ കുഞ്ഞും കുറവൻകണ്ടി തുളസിയുടെയും ബാലകൃഷ്ണന്റെയും കുഞ്ഞും മരിച്ചിരുന്നു. വനജാത ശിശുമരണം ആവർത്തിക്കുമ്പോഴാണ് അട്ടപ്പാടിയിലെ ഗർഭിണികളും മുലയൂട്ടുന്നവരുമായ ആദിവാസികൾക്കുള്ള പദ്ധതി മുടങ്ങിയത്. പോഷകാഹാരം വാങ്ങുന്നതിനായി പ്രതിമാസം 2000 രൂപയാണ് നൽകിയിരുന്നത്. 3 മാസമായി തുക നൽകുന്നില്ലെന്ന് ITDP പ്രൊജക്ട് ഓഫീസർ പറഞ്ഞു. വകുപ്പുകളുടെ ഏകോപനം പാളിയതാണ് അട്ടപ്പാടിയിലേക്ക് ഇനിയും സൗകര്യങ്ങൾ എത്താത്തതിന് പ്രധാന കാരണമെന്ന് VK ശ്രീകണ്ഠൻ MP ആരോപിച്ചു. ശിശുമരണത്തിൽ വിദഗ്ധ പഠനം നടപ്പാക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഗവൺമെന്റ് മെഷീനറി എത്ര പ്രവർത്തിക്കുന്നില്ല എന്നുള്ള ആക്ഷേപം വളരെ കാലമായിട്ട് നിലനിൽക്കുകയാണ്. വിവിധ വകുപ്പുകളുടെ ഏകോപനം തീരെ അട്ടപ്പാടി പ്രദേശത്ത് സാധ്യമല്ലാതായിരിക്കുകയാണ്. ഇതിന് ഗവൺമെന്റ് അടിയന്തരമായി ഇക്കാര്യത്തിൽ മുൻകൈയെടുത്ത് അതുപോലെ ST വിഭാഗവും അതുപോലെ തന്നെ റവന്യൂ വിഭാഗവും ആരോഗ്യ വിഭാഗവും എല്ലാം കൂടെ ചേർത്തിണക്കിയിട്ടുള്ള ഒരു ആരോഗ്യ പരിപാലന ചികിത്സാ സംവിധാനമാണ് അട്ടപ്പാടിയിൽ വേണ്ടത്. അട്ടപ്പാടിയിലെ ആദിവാസികൾ ആശ്രയിക്കുന്ന ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയും കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. ഇതിനിടെ ശിശുമരണത്തിനിടയാക്കിയ സംഭവങ്ങളെ പറ്റി അന്വേഷിച്ച് അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാൻ പട്ടിക വിഭാഗ ക്ഷേമ മന്ത്രി കെ രാധാകൃഷ്ണൻ പട്ടികവർഗ ഡയറക്ടർ TV അനുപമയ്ക്ക് നിർദ്ദേശം നൽകി. ആരോഗ്യമന്ത്രി വീണ ജോർജും സംഭവത്തിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ വർഷം 10 നവജാത ശിശുക്കളാണ് അട്ടപ്പാടിയിൽ മരിച്ചത്. 24 പാലക്കാട്. മറ്റ് റിപ്പോർട്ടുകളിലേക്ക് വന്നാൽ, അട്ടപ്പാടിയിലെ മധുവിന്റെ കൊലപാതകം, മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ആ കൊലപാതകത്തിൽ വിചാരണ ഇനിയും തുടങ്ങിയിട്ടില്ല. മധുവിന്റെ കുടുംബം ഇപ്പോൾ ആരോപണങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ട്. സമ്മർദ്ദം ചെലുത്താൻ തങ്ങൾക്ക് ആരുമില്ല, അതുകൊണ്ട് കേസ് അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്നുവെന്നാണ് മധുവിന്റെ അമ്മ മല്ലി പറയുന്നത്. പ്രതികൾക്ക് ഡിജിറ്റൽ തെളിവ് നൽകാനുള്ള കാലതാമസമാണ് കേസ് വീണ്ടും മാറ്റിവെക്കുന്നതിന് കാരണമായി പറയുന്നത്. 2018 February 22 മധുവിനെ ആൾക്കൂട്ട വിചാരണ നടത്തി അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. കൃത്യം നടന്ന് 4 വർഷത്തോടടുക്കുമ്പോഴും കേസിന്റെ വിചാരണ പോലും തുടങ്ങാത്തതിലെ അതൃപ്തി വേദനയോടെ പങ്കുവെക്കുകയാണ് മധുവിന്റെ അമ്മ മല്ലി. നീതി കിട്ടിയെങ്കില് എനിക്ക് ഇത് അറിഞ്ഞേ പറ്റൂ, നീതി കിട്ടിയേ പറ്റൂ. അത്രേ ഞാൻ കഷ്ടപ്പെട്ടിട്ട്, അത്രേ ഞാൻ ദുഃഖിച്ചിട്ട് ഇതുവരെ ഒന്നും മാറിയെനിക്ക് വന്നിട്ടില്ല. ഈ വിചാരണ എന്തിന് ഇങ്ങനെ മറിഞ്ഞു പോകുന്നുണ്ടെന്ന് എനിക്കൊന്നും അറിഞ്ഞൂടാ. കേസിലെ ആകെയുള്ള 16 പ്രതികളിൽ എല്ലാവരും ഇപ്പോൾ ജാമ്യത്തിലാണ്.
പ്രതികൾക്ക് ഡിജിറ്റൽ തെളിവുകൾ നൽകാനുള്ള കാലതാമസമാണ് കേസ് വീണ്ടും മാറ്റിവെക്കപ്പെടുന്നതിന് കാരണമായി പറയുന്നത്. മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. 24 പാലക്കാട്. ഇന്നത്തെ കോവിഡ് കണക്കുകൾ പരിശോധിക്കാം. നമുക്ക് കഴിഞ്ഞ ദിവസത്തേക്കാൾ കോവിഡ് വ്യാപനത്തിൽ കുറവുണ്ടോ അതോ അതേ സ്ഥിതി തുടരുകയാണോ എന്ന് നോക്കാം. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ കോവിഡ് പരിശോധനയ്ക്ക് വിധേയരായവരിൽ 4677 പേരിലാണ് കോവിഡ് കണ്ടെത്തിയത്. രോഗമുക്തരായവരുടെ എണ്ണം രോഗികളെക്കാൾ ഏകദേശം 2000 ഉയർന്നു നിൽക്കുന്നു എന്നുള്ളത് ആശ്വാസകരമാണ്. 6632 പേർക്കാണ് കോവിഡ് ഭേദമായത്. കോവിഡ് മൂലം മരിച്ചു എന്ന പട്ടികയിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത് 33 പേരുകൾ കൂടിയാണ്. കോവിഡ് മരണനിരക്ക് ഒരു ആശങ്കയായി നമ്മുടെ കൂടെ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ രോഗബാധിതരാകുമ്പോൾ കരുതൽ കൂട്ടുക. TPR 8.26% നിൽക്കുകയാണ്. 9% മുകളിലേക്ക് ഇടയ്ക്ക് പോയിരുന്നെങ്കിലും ഇപ്പോൾ താഴേക്കുള്ള ഒരു ഇറക്കമാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റിൽ നമ്മൾ കാണുന്നത്. പരിശോധിച്ച സാമ്പിളുകൾ 56558 എണ്ണമാണ്. സാമ്പിൾ പരിശോധനയും കഴിഞ്ഞ ദിവസത്തെ അതേ തോതിൽ തന്നെ തുടരുന്നു. ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 50,000 49,459 പേരാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത്. അലക്സ് റാം മുഹമ്മദ് നൽകും കൂടുതൽ വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ് റാം മുഹമ്മദ്, കോവിഡ് കണക്കുകൾ വന്നു കഴിഞ്ഞു, രോഗമുക്തരുടെ എണ്ണം ഉയർന്നു നിൽക്കുന്ന ഒരു ആശ്വാസമുണ്ട്, എന്നാൽ രോഗവ്യാപനത്തിന്റെ തോത് സംസ്ഥാനത്തുടനീളം നമ്മൾ നിരീക്ഷിച്ചാൽ എങ്ങനെയാണ്? സുജയ, കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് സംസ്ഥാനത്തെ കോവിഡ് വ്യാപന തോത് കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഒരു കുറവ് കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ 24 പ്രതിദിന രോഗബാധരുടെ എണ്ണത്തിലും ഉണ്ട്. പ്രതിദിന രോഗബാധിതരേക്കാൾ കൂടുതൽ രോഗമുക്തർ ഉണ്ടായ ഒരു ദിവസം കൂടിയാണ് ഇന്ന്. 4677 പേർക്കാണ് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ കോവിഡ് സ്ഥിരീകരിച്ചത്. നടത്തിയ സാമ്പിൾ പരിശോധന 56558 ആണ്. ഒരു ജില്ലയിലും 1000 മുകളിൽ രോഗബാധിതരില്ല. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 8.26% നേരത്തെ പറഞ്ഞതുപോലെ രോഗമുക്തി നേടിയവരുടെ എണ്ണം. അലക്സ്, ചെറിയ സാങ്കേതിക തടസ്സം ഉണ്ടാകുന്നുണ്ട്, ശബ്ദം പൂർണ്ണമായും കേൾക്കാൻ കഴിയുന്നില്ല, ഇടപെടുകയാണ്, ക്ഷമിക്കുക. പ്രതിദിന രോഗമുക്തിയുടെ നിരക്കിൽ കാണുന്ന കൂടുതൽ, അതാണിപ്പോൾ ആശ്വാസമാകുന്നത്. വ്യാപനം കുറയേണ്ടിയിരിക്കുന്നു. വലിയ ഒരു കുറവിലേക്ക് നമ്മൾ ഇനിയും എത്തിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വന്നിരിക്കുന്നു. കൊച്ചിയിലെ മോഡലുകളുടെ മരണത്തിൽ സൈജു തങ്കച്ചൻ അറസ്റ്റിൽ. നമ്പർ 18 ഹോട്ടലിൽ നിന്നിറങ്ങിയ മോഡലുകളെ പിന്തുടർന്നത് സൈജു തങ്കച്ചനായിരുന്നു. വിഷ്ണു സുരേഷ് നൽകും കൂടുതൽ വിവരങ്ങൾ കൊച്ചിയിൽ നിന്ന്. വിഷ്ണു സുരേഷ് ആദ്യം സൈജു തങ്കച്ചനെ ഒന്ന് ചോദ്യം ചെയ്ത് വിട്ടയച്ചതാണ്. രണ്ടാമത്തെ ചോദ്യം ചെയ്യലിൽ എന്തുകൊണ്ട് പിന്തുടർന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ സൈജു വെളിപ്പെടുത്തിയെന്നാണോ മനസ്സിലാക്കുന്നത്? എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? സുജ ഈ കേസിന്റെ രണ്ടാംഘട്ട അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഏറെ നിർണായകമായ ഈ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഈ മോഡലുകളുടെ വാഹനത്തെ പിന്തുടർന്ന ഔഡി കാർ ഡ്രൈവറായ സൈജു തങ്കച്ചന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇന്ന് രണ്ടാമത് സൈജുവിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു. രാവിലെ അഭിഭാഷകർക്കൊപ്പമാണ് സൈജു എത്തിയത്. ഏകദേശം 6 മണിക്കൂറോളം സൈജുവിനെ ചോദ്യം ചെയ്തു. അതിനൊടുവിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ എന്തിനാണ് സൈജു ഈ മോഡലുകളുടെ വാഹനത്തെ പിന്തുടർന്നത് എന്നൊരു വലിയ ചോദ്യമാണ്. അതിലിപ്പോഴും സൈജു കോടതിയിൽ ഉൾപ്പെടെ നൽകിയത് താൻ വാഹനത്തെ പിന്തുടർന്നിട്ടില്ല, മറിച്ച് അവരോട് മദ്യപിച്ച് വാഹനം ഓടിക്കരുതെന്ന് അഭ്യർത്ഥന മാത്രമാണ് നടത്തിയതെന്നാണ് സൈജു നേരത്തെയും പോലീസിനോടും അതോടൊപ്പം കോടതിയിലും സമർപ്പിച്ചത്. പക്ഷേ ഈ മൊഴി വിശ്വസിക്കാൻ പോലീസ് തയ്യാറായില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നിലവിൽ ഇന്ന് സൈജുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് മനസ്സിലാകുന്നത്. അതോടൊപ്പം ഇയാളുടെ പശ്ചാത്തലവും കേന്ദ്രീകരിച്ച് പോലീസ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വ്യാപകമായി അന്വേഷണം നടത്തിയിരുന്നു. ഇയാളുടെയൊക്കെ പലതരത്തിലുള്ള ലഹരിമരുന്ന് വാസികളുമായി ബന്ധമുണ്ട് എന്നൊരു സൂചന ഉൾപ്പെടെ പോലീസിനെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലങ്ങളെല്ലാം കണക്കുകൂട്ടിയാണ് നിലവിൽ സൈജുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് സൈജു ചോദ്യം ചെയ്യലിനായി നോട്ടീസിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഇന്നലെ നോട്ടീസ് കാലാവധി അവസാനിച്ചിരുന്നു. ഒടുവിൽ ഇന്ന് രാവിലെ അഭിഭാഷകർക്കൊപ്പം കളമശ്ശേരി മെട്രോ സ്റ്റേഷനിൽ സൈജു എത്തുകയായിരുന്നു. ഏകദേശം 6 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ സൈജുവിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ ഒക്ടോബർ 31 മോഡലുകൾ മരിച്ച സംഭവ സ്ഥലത്ത് ഏറ്റവും ആദ്യം എത്തിയ ഒരാളായിരുന്നു സൈജു. അവിടെ നിന്ന് സൈജു ഈ ഹോട്ടൽ ഉടമയായ റോയിയെ ഫോൺ ചെയ്തിരുന്നു. അതിലുൾപ്പെടെ ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം ഈ ഹാർഡ് ഡിസ്ക് നിലവിൽ കണ്ടെത്താനായിട്ടില്ല. ഈ ഹാളിനുള്ളിൽ എന്താണ് നടന്നതെന്ന് ഇപ്പോഴും അവ്യക്തമായി തുടരുകയാണ്. ഈ ഹാളിനുള്ളിൽ ഉണ്ടായിരുന്ന ഒരാളാണ് സൈജു. അതോടൊപ്പം ഈ മോഡലുകളുമായി സംസാരിച്ച ഒരാളാണ് സൈജു. അതുകൊണ്ട് ഈ അന്വേഷണത്തിന്റെ മുന്നോട്ടുള്ള സുഗമമായ പോക്കിന് സൈജുവിൽ നിന്ന് ഇനിയും വിവരങ്ങൾ ഒരുപാട് ലഭിക്കേണ്ടതുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് സൈജുവിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തീരുമാനിച്ചത്. ആദ്യം ഒരു തവണ ചോദ്യം ചെയ്തിരുന്നു പോലീസ്. പക്ഷേ പിന്നീട് രണ്ടാമത് വിളിച്ചൊരു സമയത്ത് ഇയാൾ ഒളിവിലായിരുന്നു. ഒരുപക്ഷെ വീണ്ടും അത്തരത്തിൽ അറസ്റ്റ് ഉണ്ടായില്ലെങ്കിൽ ഒരുപക്ഷെ വീണ്ടും ഒളിവിൽ പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് കേസന്വേഷണത്തെ കാര്യമായി തന്നെ ബാധിക്കും. അതുകൊണ്ടാണ്
നിലവിൽ കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാനും ഈ പാർട്ടി ഹാളിൽ എന്താണ് നടന്നത്, മോഡലുകളുമായി സൈജുവിന് എന്താണ് ബന്ധം, എങ്ങനെയാണ് ഇവരെ പരിചയം, ഈ റോയിയെ എന്തിനു ഫോൺ ചെയ്തു, അതോടൊപ്പം എന്തിനാണ് ഈ മോഡലുകളുടെ വാഹനത്തെ പിന്തുടർന്നത്, ഇത്തരത്തിൽ നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടത് സൈജു തന്നെയാണ്. കാരണം ആ സംഭവ സ്ഥലത്തും ഈ മോഡലുകളെ പിന്തുടർന്ന് എത്തിയതും സൈജുവാണ്. അതോടൊപ്പം ഈ പാർട്ടി ഹാളിൽ ഈ മോഡലുകളുമായി സൈജു സംസാരിച്ചിട്ടുണ്ടോ, അത്തരം കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. ഈ ഹോട്ടലിന് പുറത്തുള്ള ദൃശ്യങ്ങളിൽ നിന്ന് സൈജു ഈ മോഡലുകളുടെ കാറിൽ ഉണ്ടായിരുന്ന ആളുകളുമായി സംസാരിക്കുന്ന ദൃശ്യം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ അവർ വ്യക്തമാക്കിയിരുന്നു. അതോടൊപ്പം ഈ ഓഡി കാർ മോഡലുകളുടെ കാറിനെ പിന്തുടർന്നതും ആ സി സി ടി വി ദൃശ്യങ്ങളിലെല്ലാം വ്യക്തമായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കേസിന്റെ രണ്ടാംഘട്ട അന്വേഷണം പുരോഗമിക്കുന്ന വേളയിൽ സൈജുവിന്റെ അറസ്റ്റ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകമാണ്. നമുക്കറിയാവുന്നതുപോലെ ഹാർഡ് ഡിസ്ക് കഴിഞ്ഞ 3 ദിവസം തെരഞ്ഞെങ്കിലും കാണാൻ ലഭിച്ചിരുന്നില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ ഹാളിനുള്ളിൽ എന്ത് നടന്നു എന്നുള്ളത് ഇപ്പോഴും അവ്യക്തമായി തുടരുകയാണ്. അതിനെല്ലാം ഉത്തരം ലഭിക്കണമെങ്കിൽ സൈജുവിന്റെ തുടരന്വേഷണവുമായി ബന്ധപ്പെട്ട് സൈജുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടത് അനിവാര്യമാണെന്ന് നേരത്തെ തന്നെ സൂചന ഉണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് സൈജുവിനെ നിലവിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സുജയ വിഷ്ണു സുരേഷ്, അതായത് സൈജു തങ്കച്ചനെ ചോദ്യം ചെയ്തതിന് ശേഷമാണ് ഈ അറസ്റ്റ്. മണിക്കൂറുകളോളം നീണ്ട ഒരു ചോദ്യം ചെയ്യലായിരുന്നുവെന്ന് മനസ്സിലാക്കുന്നു. ഈ മോഡലുകൾ അപകടത്തിൽ മരിക്കുന്നതിന് തൊട്ട് മുൻപ് സംസാരിച്ച അല്ലെങ്കിൽ അവസാനമായി സംസാരിച്ച വ്യക്തിയും സൈജു തങ്കച്ചനാണ്. അതിനുശേഷം അമിത വേഗതയിൽ ഇവർ പോയതടക്കമുള്ള കാര്യങ്ങൾ സൈജു തങ്കച്ചൻ ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടോ? ഈ അന്വേഷണത്തിൽ സൈജു തങ്കച്ചൻ പൂർണ്ണമായും അന്വേഷണ സംഘത്തോട് സഹകരിച്ചിട്ടുണ്ടോ? അത്തരത്തിലുള്ള വിവരങ്ങൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ നമുക്ക്? സുജയ, ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യലിന് വിളിച്ച സമയത്ത് സൈജു പറഞ്ഞിരുന്നത് താൻ മോഡലുകളുടെ വാഹനത്തെ പിന്തുടർന്നിട്ടുണ്ടായിരുന്നില്ല, മറിച്ച് അവർക്കൊരു മുന്നറിയിപ്പ് നൽകുക മാത്രമാണ് ചെയ്തത്. പക്ഷേ ഈ കേസിൽ മോഡലുകളുടെ വാഹനമോടിച്ച അബ്ദുൾ റഹ്മാൻ സൈജുവിനെതിരെ മൊഴി നൽകിയിരുന്നു. അതായത് സൈജു തങ്ങളുടെ വാഹനത്തെ പിന്തുടർന്നത് കൊണ്ടാണ് തനിക്ക് അമിത വേഗത്തിൽ വാഹനം ഓടിക്കേണ്ടി വന്നത് എന്നൊരു നിർണായക മൊഴി അബ്ദുൾ റഹ്മാന്റെ ഭാഗത്ത് നിന്ന് സൈജുവിനെതിരെ ഉണ്ടായിരുന്നു. അതോടൊപ്പം സൈജുവിനോട് ഈ മോഡലുകളെ നിരീക്ഷിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു എന്ന് റോയി വയലാട്ട് പോലീസിന് മൊഴി നൽകിയ ഒരു സൂചന ഉണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് സൈജുവിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ പോലീസ് വിളിപ്പിച്ചത്. തുടർന്ന് സൈജു പറഞ്ഞ കാര്യങ്ങളിലെല്ലാം അല്പം അവ്യക്തതയുണ്ട് എന്ന തിരിച്ചറിവിനൊടുവിലാണ് സൈജുവിനെ അറസ്റ്റ് ചെയ്തേ മതിയാവൂ എന്ന തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയത്. ഇത് ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിലാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. ആദ്യം പോലീസ് കേന്ദ്രീകരിച്ചായിരുന്ന അന്വേഷണം, പിന്നീട് നിലവിൽ ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിക്കുന്നത്. ക്രൈംബ്രാഞ്ചാണ് സൈജുവിനെ ഏകദേശം 6 മണിക്കൂറോളം ചോദ്യം ചെയ്തു. ഈ 6 മണിക്കൂർ ചോദ്യം ചെയ്യലിന് ഒടുവിലാണ് സൈജുവിന്റെ അറസ്റ്റ് നിലവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തുടരന്വേഷണവുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകമാണ് ഈ അറസ്റ്റ്. കാരണം ഒരുപാട് അവ്യക്തതകൾ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ട്. അതുകൊണ്ട് ഇതിനെല്ലാം ഉത്തരം കിട്ടേണ്ടത് ഈ സൈജുവിൽ കൂടെയാണ്. അതെല്ലാം വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അന്വേഷണ സംഘം. ശരി, വ്യക്തമാണ്. വിഷ്ണു സുരേഷ് ആണ് കൊച്ചിയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഈ വാർത്ത പങ്കുവച്ചത്. വിഷ്ണു സുരേഷ് കൂടുതൽ വിവരങ്ങളുമായി വരും മണിക്കൂറുകളിലും പ്രേക്ഷകരിലേക്ക് വിവരങ്ങൾ എത്തിച്ചുകൊണ്ടേയിരിക്കും. വാർത്തയിലേക്ക് വീണ്ടും സ്വാഗതം. ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി ആദായ നികുതി വകുപ്പിന്റെ നേതൃത്വത്തിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായി വൃക്ഷത്തൈ നടൽ ക്യാമ്പയിനും തുടക്കം കുറിച്ചു. തിരുവനന്തപുരം മാത്തോമ ചർച്ച് എഡ്യൂക്കേഷൻ സൊസൈറ്റിയുമായി ചേർന്നായിരുന്നു പരിപാടികൾ. രാജ്യം സ്വാതന്ത്ര്യത്തിന്റെ 75th വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണ് ആദായ നികുതി വകുപ്പിന്റെ നേതൃത്വത്തിലും ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. സ്വാതന്ത്ര്യത്തിന്റെ മൂല്യവും അതിനായുള്ള പോരാട്ടവും പരിപാടിയിൽ അനുസ്മരിച്ചു. ഇൻകം ടാക്സ് പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണർ ബി വി ഗോപിനാഥ് ഐ ആർ എസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ലോട്ട് ഓഫ് പ്രോഗ്രാംസ് ഹാവ് ബീൻ ഡ്രൺ അപ്പ് ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഇൻ വേരിയസ് ഫീൽഡ്സ് ഓഫ് ആർട്സ്, കൾച്ചർ, പ്രൊട്ടക്ടിംഗ് എൻവയറൺമെന്റ്, ടാക്സ് പേർ എഡ്യൂക്കേഷൻ, സോ മെനി ഫീൽഡ്സ് മേക്ക് ഇറ്റ് എ ട്രീ സോ ദാറ്റ് ഇറ്റ് ഗിവ്സ് ഷേഡ്, ഓക്സിജൻ ആൻഡ് സോ മെനി അതർ ബെനിഫിറ്റ്സ് ടു അസ്. സ്വാതന്ത്ര്യം പ്രയോജനകരമാകും വിധം വിനിയോഗിക്കണമെന്ന് വിദ്യാർത്ഥികൾക്ക് സന്ദേശവും നൽകി. നമ്മുടെ പുരാണങ്ങളും നമ്മുടെ ഗ്രന്ഥങ്ങളും എല്ലാം പറയുന്ന നന്മ നിറഞ്ഞ കുട്ടികളായിരിക്കണം. സയൻസ് നിങ്ങൾ പഠിക്കുന്നതോടൊപ്പം തന്നെ പ്രകൃതിയെ സ്നേഹിക്കുക, അല്ലെങ്കിൽ പണത്തെ സ്നേഹിക്കാതിരിക്കുക, ടാക്സ് പ്രോപ്പറായിട്ട് അടയ്ക്കുക. പരിപാടിയുടെ ഭാഗമായി വൃക്ഷത്തൈ നടീൽ ക്യാമ്പയിനും തുടക്കം കുറിച്ചു. ഇൻകം ടാക്സ് അഡീഷണൽ കമ്മീഷണർ എം ജയറാം ഐ ആർ എസ്, മർത്തോമ ചർച്ച് എഡ്യൂക്കേഷണൽ സൊസൈറ്റി പ്രതിനിധികൾ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു. 24 തിരുവനന്തപുരം. സന്തോഷ് ട്രോഫിക്കായുള്ള കേരള ടീമിനെ പ്രഖ്യാപിച്ചു. തൃശൂർ സ്വദേശി ജിജു ജോസഫ് ക്യാപ്റ്റനായുള്ള 22 ടീമിനെയാണ് പ്രഖ്യാപിച്ചത്. December 1 ലക്ഷദ്വീപുമായാണ് കേരളത്തിന്റെ ആദ്യ മത്സരം. 75th സീനിയർ നാഷണൽ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് സന്തോഷ് ട്രോഫിയിൽ പങ്കെടുക്കാനുള്ള കേരള ടീമിനെയാണ് ഇന്ന് പ്രഖ്യാപിച്ചത്. ഒക്ടോബർ മുതൽ ആരംഭിച്ച കോച്ചിംഗ് ക്യാമ്പിൽ നിന്നാണ്
22 ടീമിനെ തിരഞ്ഞെടുത്തത്. കൊച്ചിയിലെ മൺസൂൺ എംപ്രസ് ഹോട്ടലിൽ വെച്ച് നടന്ന ചടങ്ങിൽ കേരള ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് കെ എം എ മേത്തർ ടീം ക്യാപ്റ്റനെ പ്രഖ്യാപിച്ചു. ക്യാപ്റ്റനായിട്ട് ജിജു ജോസഫ്. മധ്യനിരയിൽ 7 മുന്നേറ്റ പ്രതിരോധ നിരകളിൽ 3 വീതം പുതുമുഖങ്ങളും ടീമിലുണ്ട്. സർവസജ്ജമായ ടീമാണ് ഇത്തവണ കേരളത്തിനായി കളത്തിലിറങ്ങുന്നതെന്ന് ഹെഡ് കോച്ച് ബിനോ ജോർജ് 24നോട് പറഞ്ഞു. സുവർണ പ്രതീക്ഷയുമായി നമ്മൾ ഇറങ്ങുകയാണ് ഈ ഡിസംബർ ആദ്യ വാരത്തിൽ. എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു മത്സരത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സന്തോഷ് ട്രോഫിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്? നമ്മൾക്ക് ഈയൊരു ഫൈനൽ റൗണ്ടാണ് ആദ്യം കേരളത്തിൽ നടത്തുന്നുള്ള പ്രഖ്യാപിച്ചത്. അതിനുശേഷമാണ് നമ്മളുടെ ഈ സൗത്ത് സോണും കേരളത്തിലേക്ക് മാറ്റിയത്. തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു ടീമിനെ തിരഞ്ഞെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. 2013 ശേഷം ആദ്യമായാണ് കേരളം സന്തോഷ് ട്രോഫിക്ക് ആതിഥ്യം അരുളുന്നത്. മത്സരങ്ങൾ കേരളത്തിലായതുകൊണ്ട് അത് ടീമിന് കൂടുതൽ ഗുണം ചെയ്യുമെന്ന് ക്യാപ്റ്റൻ ജിജോ ജോസഫ്. ക്യാപ്റ്റൻ ജിജു ജോസഫ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ജിജു, ആദ്യം തന്നെ ക്യാപ്റ്റൻ ആയി തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. എത്രത്തോളം പ്രതീക്ഷയുണ്ട് ഈ ഒരു ടീമിൽ? നല്ലൊരു പ്രതീക്ഷയുണ്ട്. എന്തായാലും നമ്മൾ ജയിച്ച് ഫൈനൽ റൗണ്ടിലേക്ക് കടക്കുന്നു തന്നെയാണ് വിശ്വാസം. ഗോകുലം എഫ് സി ടീം അംഗമായ മുഹമ്മദ് റാഷിദ് കെയും ഇത്തവണ കേരള ടീമിലുണ്ട്. ഭയങ്കര സന്തോഷമുണ്ട്. ഒരു ഫുട്ബോൾ കളിക്കാരനെന്ന നിലയിൽ സന്തോഷ ട്രോഫി കളിക്കൽ ഒരു നിർബന്ധമുള്ള കാര്യമാണ്. പോണ്ടിച്ചേരി, ലക്ഷദ്വീപ്, ആൻഡമാൻ ടീമുകളാണ് കേരളം ഉൾപ്പെടുന്ന ഗ്രൂപ്പിലുള്ളത്. December 1 ലക്ഷദ്വീപുമായാണ് കേരളത്തിന്റെ ആദ്യ മത്സരം. മഞ്ചേരിയിലാണ് സന്തോഷ് ട്രോഫിയുടെ ഫൈനൽ വേദി. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.